The Real FM 103.6. ശ്രദ്ധ. പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള കോഴിക്കോട് കോർപ്പറേഷൻ ബജറ്റ് കഴിഞ്ഞ ദിവസം ഡെപ്യൂട്ടി മേയർ കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. 918.2 കോടി രൂപ വരവും 857.38 കോടി രൂപ ചെലവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. വരുമാന സ്രോതസ്സുകൾ വർദ്ധിപ്പിക്കുന്നതിന് പ്രാധാന്യം നൽകുന്ന ബജറ്റ് നഗരത്തിൽ ഡിജിറ്റൽ സേവനങ്ങൾ വ്യാപകമാക്കും എന്ന് ഉറപ്പു നൽകുന്നു. കോഴിക്കോടിനെ ഒരു അഴകുള്ള വികസിത നഗരമാക്കാനാണ് ബജറ്റ് ലക്ഷ്യമിടുന്നത്. കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി ദിവാകരൻ: കോഴിക്കോട് നഗരത്തിനെ ഒരു വികസിത നഗരമാക്കിയെടുക്കാനുള്ള ഒരു നല്ല ബഡ്ജറ്റാണ് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ അവതരിപ്പിച്ചത്. കോഴിക്കോട് നഗരം ശുചിത്വ നഗരമാക്കി മാറ്റി ഒരു അഴകേറിയ നഗരമാക്കി മാറ്റാനുള്ള ഒരു അഴക് പദ്ധതി ഈ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ശുചിത്വ പ്രോട്ടോകോൾ ഇതിന്റെ ഒരു ഭാഗമാണ്. കേരളത്തിലെ ഒരു നഗരസഭ ശുചിത്വ പ്രോട്ടോകോൾ നടപ്പാക്കുന്നത് കോഴിക്കോട് നഗരത്തിലാണ് ആദ്യമായിട്ട്. അത് പൂർണ്ണമായി നടപ്പാക്കാൻ ആവശ്യമായ ഫണ്ട് ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, അതിദാരിദ്ര്യത്തിന്റെ ഭാഗമായി പട്ടിണി കിടക്കുന്നവർക്ക് ആവശ്യമായ ഒരു കൈത്താങ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പട്ടിണി മാറ്റാൻ, ജനങ്ങളുടെ ആവാസ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ എന്ന രീതിയിലുള്ള ബഡ്ജറ്റ് നിർദ്ദേശങ്ങളാണ് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ഉന്നയിച്ചിട്ടുള്ളത്. സ്ത്രീകളുടെ തൊഴിൽ സംബന്ധമായ ഒരു കാര്യത്തിൽ വി ലിഫ്റ്റ് എന്ന പദ്ധതി, 5000 പേർക്ക് 4 വർഷം കൊണ്ട് തൊഴിൽ കൊടുക്കുന്ന ഒരു പദ്ധതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ മൊത്തത്തിലുള്ള ഉന്നമനത്തിനാവശ്യമായ ഒരു നിർദ്ദേശമടങ്ങുന്ന സമഗ്ര വികസനം കാഴ്ചപ്പാടുള്ള യാഥാർത്ഥ്യ ബോധമുള്ള ഒരു ബഡ്ജറ്റാണ് എന്ന് എല്ലാവരും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ബഡ്ജറ്റ് ഒരുപക്ഷെ കോഴിക്കോട് നഗരത്തിൽ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുകൂടി നഗര വികസനത്തിന് ഉതകുന്ന രീതിയിൽ ഈ ബഡ്ജറ്റ് ജനങ്ങൾക്ക് സ്വീകാര്യമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. യാഥാർത്ഥ്യ ബോധം ഒട്ടും ഇല്ലാത്ത വെറും പ്രഖ്യാപനങ്ങൾ മാത്രം ഉള്ള ഒരു ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. മുൻ ബജറ്റുകളിലെ നടപ്പിലാക്കപ്പെടാത്ത പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലും ആവർത്തിച്ചിരിക്കുകയാണ്. കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവ് കെ സി ശോഭിത: ഈ ഒരു ബജറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിലും കഴിഞ്ഞ ബജറ്റിൽ 70% താഴെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞത്. അത്രയും കൂടുതൽ സ്പിൽ ഓവർ പ്രൊജക്ടുകളും ഒക്കെ ആയിട്ടാണ് ഇപ്രാവശ്യത്തെ ബജറ്റ് ഉള്ളത്. യാഥാർത്ഥ്യബോധം തീരെ ഇല്ലാത്ത വിവിധ വകുപ്പുകൾ നൽകിയ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റാണ് നമ്മൾ ഇപ്രാവശ്യം കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയതായിട്ടൊന്നും ഇതിലിപ്പോ കാര്യമായിട്ട് ഇവർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അഴക് എന്ന് പറഞ്ഞിട്ടുള്ള ശുചിത്വ പ്രോട്ടോകോളിനാണ്. ഈ അഴക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ഒരേ കാര്യങ്ങൾക്ക് പല ഹെഡില് തുകകൾ വീണ്ടും വീണ്ടും വകയിരുത്തിയതായിട്ട് കാണുന്നുണ്ട്. അപ്പം വെറും ഡോക്യുമെന്റേഷനും പി ആർ വർക്കിനും വേണ്ടിയിട്ടുള്ള ഒരു ബജറ്റായി ഇത് മാറരുത് എന്നുള്ള ഒരു റിക്വസ്റ്റ് ആണ് നമ്മൾ ഡെപ്യൂട്ടി മേയറെ മുന്നിൽ വെച്ചിട്ടുള്ളത്. കോഴിക്കോട് നഗരം നൈറ്റ് ലൈഫിലേക്ക് എന്ന് പറഞ്ഞിട്ട് മിഠായിത്തെരുവിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ട് ഒന്നും ഇതിൽ പ്രതിപാദിക്കുന്നില്ല. നമുക്കറിയാം മിഠായിത്തെരുവ് നമ്മുടെ പൈതൃക തെരുവാണ്. അവിടെ നവീകരണം നടത്തിയതോടുകൂടി സത്യം പറഞ്ഞാൽ ആ സ്ട്രീറ്റ് വലിയ രീതിയിൽ അത് മരിച്ചുപോയെന്ന് വേണം നമുക്ക് പറയാം. അതിന്റെ പ്രൗഢി തീരെ ഇല്ലാതായി. അവിടെ ഗതാഗതം നിരോധിച്ചതോടുകൂടി ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ പ്രാവശ്യം ഹൈഡ്രജൻ ഫ്രീ ആയിട്ടുള്ള സിറ്റി നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ അവിടെ ഇലക്ട്രിക് ഓട്ടോകൾ വെച്ചിട്ട് ആ തെരുവിനെ ഉണർത്തുന്ന രീതിയിൽ ആ തെരുവ് ഉണരുകയും ചെയ്യും. അതോടൊപ്പം നമ്മുടെ പൊല്യൂഷൻ ഫ്രീ ആയിട്ട് അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്യാവുന്ന രീതിയിലുള്ള സജഷനാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പാർക്കിംഗ് സൗഹൃദ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് പാർക്കിംഗ് പ്ലാസകൾ എത്ര വർഷമായി നമ്മൾ ബജറ്റിൽ കേട്ടുകൊണ്ടിരിക്കുന്നു. പാർക്കിംഗ് പ്ലാസകൾ, ഒരു പാർക്കിംഗ് പ്ലാസിൽ നാളെ ഇതുവരെ ആയിട്ട് നമുക്കത് എറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷന്റെ ഓഫീസ് നവീകരണം എത്ര വർഷമായി. അപ്പൊ നമ്മൾ 9 കോടിയിൽ തുടങ്ങി 13 കോടി എത്തി നിന്നിട്ടും ഇതുവരെ നവീകരണം എവിടെയും ആയിട്ടില്ല. ഈ ഒരു ബജറ്റ് തന്നെയെങ്കിലും നമ്മൾ ഇതുവരെ സൂചിപ്പിച്ച മാതിരി വെറും സത്യമാവാതെ പോയ വാഗ്ദാനങ്ങളുടെ ഒരു
ചീട്ട് കൊട്ടാരം എന്നുള്ളതിൽ നിന്നുപരി ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ബജറ്റ് ആവണമെന്ന് ജനങ്ങളുടെ പക്ഷത്തു നിന്ന് ഇതാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്. സിവിൽ സർവീസ് പരീക്ഷ വിജയിച്ച അംഗപരിമിതർക്ക് IPSന് അപേക്ഷിക്കാൻ അനുമതി നൽകിക്കൊണ്ട് സുപ്രീംകോടതി കഴിഞ്ഞ ദിവസം ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. ഒരു വ്യക്തിയുടെ ജൈവിക പരിമിതി എന്നതിനപ്പുറത്ത് സാമൂഹിക ഘടനയുടെ പരിമിതി കൊണ്ടാണ് ശാരീരിക ഭിന്നതകൾ ഉള്ളവർക്ക് സാമൂഹിക നിർമ്മിതിയിൽ ഇടപെടാൻ പറ്റാത്തത് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ വിധിയുണ്ടായത്. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് ആക്ടിംഗ് പ്രസിഡന്റ് ഡോക്ടർ സി ഹബീബ്. ശാരീരിക ഭിന്നതയുള്ളവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ 2016 2007 കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഐക്യരാഷ്ട്ര നയപ്രഖ്യാപനങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് നിലവിൽ വന്നിരുന്നു. നമ്മളിപ്പോ സുപ്രീംകോടതിയുടെ ഈ സിവിൽ സർവീസിൽ IPSലേക്ക് ഡിസേബിൾഡിനെ അപേക്ഷിക്കാനുള്ള ഈ വിധി വരുന്ന ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും RPD ആക്ട് മുന്നോട്ട് വെക്കുന്ന ഇക്വാലിറ്റിയെ സംബന്ധിച്ചും ഇക്വിറ്റിയെ സംബന്ധിച്ചും ജസ്റ്റിസിനെ കുറിച്ചും ഒക്കെയുള്ള കൃത്യമായ ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത ഒരു സൊസൈറ്റി, ബാരിയർ ഫ്രീ സൊസൈറ്റി, എല്ലാവരെയും തുല്യതയോടുകൂടി കാണുന്ന ഒരു സമൂഹത്തെ വിഭാവനം ചെയ്യുന്നതിന്റെ ഒരു തുടർച്ച എന്ന നിലക്കാണ് നമ്മൾ ഈ വിധിയെ കാണേണ്ടത്. സിവിൽ സർവീസിനെ കുറിച്ച് പറയുമ്പോഴും നേരത്തെ സിവിൽ സർവീസിലേക്ക് തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വരാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഒരുപാട് നിയമ പോരാട്ടങ്ങളിൽ ഈ മേഖലയിൽ ഇടപെട്ട പ്രസ്ഥാനങ്ങൾ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ ആ ഒരു മാറ്റം ഉണ്ടായത്. എന്നാൽ അതിനെ തുടർന്ന് ഒരുപാട് കാലം ചില സർവീസുകളിലേക്ക് മാത്രം ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസ്ഥയുണ്ടായിരുന്നു. IAS പോലും ആദ്യകാലത്ത് നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പിൽക്കാലത്ത് ലഭിക്കുകയുണ്ട്. പക്ഷെ IPS പൊതുവിൽ ഒരു ശാരീരിക ക്ഷമത എന്നുള്ള ഒരു സങ്കല്പത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മേഖലയായതുകൊണ്ട് പലപ്പോഴും മൈന്യൂട്ട് ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് പോലും അത് നിഷേധിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഡിസബിലിറ്റി എന്നുള്ളത് ഒരു ശാരീരിക പരിമിതി എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് മനുഷ്യ വൈവിധ്യത്തിന്റെ ഒരു സാധ്യതയാണെന്നും അതുകൊണ്ട് ഓരോ വ്യക്തിയുടെയും പരമാധികാരത്തെയും ഭിന്നതയെയും മാനിക്കണമെന്നുമാണ് RPD ആക്ടും UNCRPD ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാൾക്കിപ്പോ IPS പോലുള്ള ഒരു മേഖലയിൽ ഒരു ഏകദേശീയമായ തൊഴിലിന് പകരം ഓരോ വ്യക്തിയുടെയും സവിശേഷമായ സാധ്യതക്കനുസരിച്ച് ഭിന്നമായ അർത്ഥത്തിൽ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നിരിക്കെ തീർച്ചയായിട്ടും അത് നിഷേധിക്കപ്പെടുന്നതിൽ വലിയ അവഗണനയുണ്ട്. കാരണം ഡിസേബിൾഡ് എന്നുള്ളൊരു കോമൺ കാറ്റഗറൈസേഷൻ ഉണ്ടെങ്കിലും എല്ലാവരും ഒരേപോലെ ഉള്ള സാധ്യതകളുള്ളവരല്ല. അതുകൊണ്ട് ഓരോ വ്യക്തിയുടെയും കഴിവിനും കഴിവ് കുറവിനും ഒക്കെ അനുസരിച്ച് അയാൾക്കും കൃത്യമായ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ജൈവിക പരിമിതി എന്നുള്ളതിന്റെ അപ്പുറത്ത് സാമൂഹിക ഘടനയുടെ പരിമിതി കൊണ്ടാണ് ഭിന്നമായ അവസ്ഥകളിലുള്ള ശാരീരിക ഭിന്നതയുള്ളവർക്ക് കൃത്യമായി സാമൂഹിക നിർമ്മിതിയിൽ ഇടപെടാൻ പറ്റാത്തത് എന്നുള്ള തിരിച്ചറിവിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ വിധി വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും തൊഴിൽ രംഗത്ത് പലയിടങ്ങളിലും പുതിയ സാങ്കേതിക വിദ്യയൊക്കെ വന്നപ്പോഴും ശാരീരിക ഭിന്നതയുള്ള ആളുകൾക്ക് കാഴ്ചയില്ലാത്തവരുൾപ്പെടെ ഒരുപാട് അവസരങ്ങൾ ഇപ്പോഴും നിഷേധിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു തുടക്കമായിട്ട് IPS പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെ അവർക്ക് നൽകുമ്പോൾ ഇതിന്റെ ഒരു അനുരണനം തീർച്ചയായിട്ടും നമ്മുടെ ഇതര തൊഴിൽ മേഖലകൾ കൂടി ഭാവിയിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡിന്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് തിരമാലകൾക്ക് മുകളിലൂടെ കടലിലേക്ക് നടക്കാൻ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒരുക്കി കാത്തിരിക്കുകയാണ് ബേപ്പൂർ ബീച്ച്. കോഴിക്കോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ബേപ്പൂർ പോർട്ട് അതോറിറ്റിയും മുൻകൈയെടുത്താണ് വിനോദസഞ്ചാരികൾക്ക് ഒരു വ്യത്യസ്ത അനുഭവമാകുന്ന ഫ്ളോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ സെക്രട്ടറി ടി നിഖിൽ ദാസ്. കോഴിക്കോട് ഫ്ളോട്ടിംഗ് ബ്രിഡ്ജ് ഒരു പുതിയ അനുഭവമാണ്. തീർച്ചയായിട്ടും ടൂറിസം രംഗത്ത് തന്നെ കൂടുതൽ ആക്ടിവിറ്റീസ് കോഴിക്കോട് കൊണ്ടുവരിക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈയൊരു ഇനീഷ്യേറ്റീവ് വന്നിട്ടുള്ളത്. ടൂറിസ്റ്റുകളെ കൂടുതലായിട്ട് ബീച്ച് മേഖലയിൽ, പ്രത്യേകിച്ച് നമ്മുടെ കോസ്റ്റൽ മേഖല, വളരെ വിപുലമായൊരു കോസ്റ്റൽ മേഖല കേരളത്തിൽ മലബാർ ഭാഗത്ത് ഉണ്ട്, അതിൽ കൂടുതൽ ആക്ടിവിറ്റീസ് ഇത്തരത്തിൽ ചെയ്ത് ജനങ്ങൾ കൂടുതൽ ലെങ്ത് ഓഫ് ടൈം ലെഷർ സോണുകളിലൊക്കെ കൂട്ടുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ പുതിയ പുതിയ ആക്ടിവിറ്റീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പോർട്ട് അതോറിറ്റിയുടെ ഒരു സഹകരണത്തോടു കൂടിയാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. പോർട്ട് ക്യാപ്റ്റൻ ശ്രീ അശ്വിനി പ്രതാപ്, അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ഒരു താല്പര്യം ഈ ഒരു പ്രോജക്റ്റിലുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു ഇനീഷ്യേഷന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു വെക്കേഷൻ സമയത്ത് 2 മാസം സമയം കുട്ടികൾക്ക് പ്രത്യേകിച്ച് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഉള്ള ഒരു സാഹചര്യത്തിൽ ഒരു സംവിധാനം ആലോചിക്കുക എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. അധിക സുരക്ഷ ഈ ഒരു ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ലൈഫ് ജാക്കറ്റും അതുപോലെ ഇതിന്റെ സംഘാടകർ പറയുന്ന നിബന്ധനകളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ പാലിക്കേണ്ടതുണ്ട്. കടൽ പ്രക്ഷുബ്ധമാവുന്ന സമയത്ത് നമ്മൾ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് സാധാരണ ചെയ്യാറില്ല. ഈ 2 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പം പോർട്ട് അതോറിറ്റി ഇത് നടപ്പിലാക്കിയിട്ടുള്ളത്.
ഇത് കഴിഞ്ഞാല് തുടർന്നുള്ള സമയങ്ങളിൽ നമ്മളത് വിപുലമായിട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. മിക്കവാറും എല്ലാ കടൽ തീരത്ത് ഇത്തരത്തിലുള്ള പരിപാടികൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തുന്നതിനെ കുറിച്ചുള്ള അതിന്റെ സാധ്യത നോക്കുന്നുണ്ട്. അതിന്റെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ സംരംഭമാണ് ബേപ്പൂര് തുടങ്ങിയിട്ടുള്ളത്. ഇതിലേക്കുള്ള പ്രവേശനം ഇപ്പോൾ ട്രയൽ റൺ ബേസിസിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 100 രൂപ എൻട്രി ഫീ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ കയറാൻ കഴിയുന്നതാണ്. 2 ദിവസം കഴിഞ്ഞാൽ അതിന്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ചെയ്യുന്നതാണ്. കൃത്യമായ ആസൂത്രണത്തോടെ കാലതാമസം കൂടാതെയുള്ള വികസന പ്രവർത്തനങ്ങളാണ് അതിദ്രുതം വളർന്നുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് നഗരത്തിന് ആവശ്യം. ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ അതിനായുള്ള പ്രവർത്തനങ്ങൾക്ക് കോർപ്പറേഷൻ വരും ദിനങ്ങളിൽ നേതൃത്വം നൽകും എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ശ്രദ്ധ സമാപിക്കുന്നു. അവതരണം സി മനോജ്, ആശയം നിർവഹണം ജോൺ കുര്യൻ. ശ്രദ്ധ.